നാല് കാര്യം ഹദീസ് പറഞ്ഞത്. ഒന്ന്, കബറിന്റെ മേലെ നിങ്ങൾ സുമന്റോ കുമ്മായമോ ഉപയോഗിക്കരുത്. രണ്ട്, കബറ് നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. മൂന്ന്, കബറിന്റെ മേലെ നിങ്ങൾ ഇരിക്കരുത്. നാല്, കബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. ഹദീസിലുള്ളതല്ലേ? അല്ലേ? ഒരു 786 എഴുതിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു മനസ്സമാധാനം നഷ്ടപ്പെട്ടതുപോലെ. എഴുതരുത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാൽ പിന്നെ എഴുതണമെന്ന് നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നതാരാ? അതാ പിശാചിന്റെ പണി, അതാ പിശാചിന്റെ പണി. ഒരു 786 എന്താ 786? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ട് അതിന്റെ ആദ്യ അക്ഷരം അറബിയിലെ എത്രാമത്തെ അക്ഷരമാണ്? ബാ ആണ്. ആ ബാ രണ്ടാമത്തെ അക്ഷരമാണ്. അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന റഹീമിന്റെ മീം വരെ അത് അറബി ഭാഷയിലെ എത്രാമത്തെ ലെറ്ററിലെ എത്രാമത്തെ അക്ഷരമാണ് എന്ന് നോക്കി കണക്ക് കൂട്ടിയാൽ കിട്ടുന്ന തുകയാണ് 786. മനസ്സിലായില്ലേ? ഇതെന്താ 786 എന്നറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പറയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുക. എന്നിട്ട് അത് അറബി ഭാഷയിലെ അറബി അക്ഷരമാലയിലെ അതിലെ ഓരോ അക്ഷരങ്ങളും അറബി അക്ഷരമാലയിൽ എത്രാമത്തെ അക്ഷരം നോക്കുക. അങ്ങനെ പേപ്പറിൽ എഴുതിയിട്ടോ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ടോ കിട്ടുന്ന തുകയാണ് 786. അല്ല, അള്ളാഹുന്റെ റസൂലും സഹാബത്തും ഒരു സംഖ്യ പഠിപ്പിച്ചോ? ഉണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞതിന് പകരം 786 എന്ന് പറഞ്ഞാൽ മതിയോ? മതിയോ? ഒരു തമാശക്ക ഒരാൾക്ക് ഒരു നല്ല കാര്യം കൊടുക്കുമ്പോ എന്താ വലത്തെ കൈ കൊണ്ട് കൊടുത്ത് 786 എന്ന് പറഞ്ഞാൽ മതിയോ? ഒരു യാത്ര പുറപ്പെടുമ്പോ ബിസ്മില്ല എന്ന് ചൊല്ലുന്ന സ്ഥലത്ത് 786 എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. അങ്ങനെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല എഴുതരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ഫാത്തിമ, മുഹമ്മദ്, ജനന ഡേറ്റ്, മരിച്ച ഡേറ്റ്, എന്തൊരു ചന്ദ്രക്കല, അതിന്റെ മേലെ 786. പിശാജ് പറയാ നബി എഴുതരുത് എന്ന് പറഞ്ഞതാ. നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനാവൂല എന്ന് പിശാജ് പറയുമ്പോ നമ്മുടെ മനസ്സ് അതിന് പ്രേരിതമാവുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, അവിടെയാണ് റൂട്ട് തെറ്റുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് പ്രമാണത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കാൻ ഒരു മുഖ്മീൻ തയ്യാറാവണം. അതിന് സംഘടനാ വ്യത്യാസമില്ല. ആ ഏത് സംഘടനയിൽപ്പെട്ട ഒരാളാണെങ്കിലും അത് പരിശോധിക്കണം. പരിശോധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തണം. ആ ഉറപ്പ് വരുത്തുക എന്നതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ പ്രമാണബന്ധിതമാണോ എന്ന് പരിശോധിക്കലാണ്.